നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ മന്ത്രിമാരുടെ കാര്യത്തിലും നടക്കുന്നത്. ഇവിടെ ഖജനാവ് കാലി, ഒന്നിനും പണമില്ലെന്നൊക്കെ പ്രസംഗിച്ച് നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും വീണ്ടും വിദേശ രാജ്യങ്ങളിലേക്ക് കുതിക്കുകയാണ്. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും വീണ്ടും വിദേശ രാജ്യങ്ങളിലേക്ക്. ജൂണിൽ അമേരിക്കയിലും സെപ്റ്റംബറിൽ സൗദി അറേബ്യയിലും നടക്കുന്ന സമ്മേളനങ്ങൾക്കായി രണ്ട് ഉപസമിതികൾ വീതം രൂപീകരിച്ച് ഉത്തരവായി. ഇങ്ങനൊരവസ്ഥ നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള യാത്രയെ ചൊല്ലി വിമർശനം ഉയർന്നു തുടങ്ങി. അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷനായ 6-അംഗ ഉപസമിതിയിൽ നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറും നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ, ലോക കേരളസഭ ഡയറക്ടർ, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡയറക്ടർ എം അനിരുദ്ധൻ എന്നിവർ അംഗങ്ങളുമാണ്. സൗദി അറേബ്യയിലെ സമ്മേളനത്തിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 7-അംഗ ഉപസമിതിയിൽ എം എ യൂസഫ് അലി, രവിപിള്ള എന്നിവർ അംഗങ്ങളാണ്. 2022 ഒക്ടോബറിൽ നടന്ന ലോക കേരള സഭയുടെ യൂറോപ്പ് യു കെ മേഖലാ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബസമേതമാണ് പങ്കെടുത്തത്. മന്ത്രിമാരായ പി രാജീവ്, വി ശിവൻകുട്ടി, വീണ ജോർജ് എന്നിവരും യു കെ സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ ലണ്ടൻ സന്ദർശനത്തിന് വിമാനക്കൂലി ഒഴികെ ചിലവായത് 43,14,000 രൂപ. ഹോട്ടൽ താമസത്തിനായി 18,54,000 രൂപയും ലണ്ടനിലെ യാത്രകൾക്കായി 22,38,000 രൂപയും എയർപോർട്ട് ലോഞ്ചിൽ 221,000 രൂപയും ചിലവായെന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ തുടർന്ന് 2020-ലും 2022-ലും തിരുവനന്തപുരത്ത് നടന്ന സഭകൾ UDF ബഹിഷ്കരിച്ചിരുന്നു. പെട്രോൾ ഡീസൽ സെസ് അടക്കം 5,000 കോടിയുടെ നികുതി ഭാരം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചതിന് പിന്നാലെ ലോക കേരളസഭയ്ക്ക് കോടികൾ ചിലവഴിക്കുന്നതിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു. ലോക കേരളസഭ കൊണ്ട് ഇതുവരെ ഒരു നിക്ഷേപവും സംസ്ഥാനത്തേക്ക് വന്നിട്ടില്ല. ഇത്രയും വലിയ സമ്മേളനങ്ങൾ വർഷങ്ങളായി നടന്നിട്ടും കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ ആരും തയ്യാറായിട്ടില്ല. എന്നാൽ ഇതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടികളാണ് പൊടിച്ചത്. വിദേശ രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും കുടുംബങ്ങളും മന്ത്രിമാരും പോകുന്നത് ജനങ്ങൾക്ക് ഇരുട്ടടിയാണ്. ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ധൂർത്തടിക്കുകയാണ്. നികുതി വർധനവിൽ ജനങ്ങൾക്ക് രക്ഷയില്ല. ഭൂനികുതി, വെള്ളക്കരം, വൈദ്യുതി ചാർജ്, ഇന്ധന നികുതി തുടങ്ങിയവയെല്ലാം ജനങ്ങളുടെ നട്ടലൊടിച്ചിരിക്കുകയാണ്. ജനവിരുദ്ധ യാത്രയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്മാറണം. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം തുറന്നടിച്ചു. സംസ്ഥാനം വലിയ കടക്കിണിയിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശിക്കത്ത് പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. ലോക കേരളസഭ 8-ലെ പശുവാണ്. അതുകൊണ്ട് കേരളത്തിന് ഒരു പ്രയോജനവുമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. 2022 ഒക്ടോബറിൽ നടന്ന ലോക കേരളസഭയുടെ യൂറോപ്പ് യു കെ മേഖലാ സമ്മേളനങ്ങളിൽ അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കുടുംബസമേതമായിരുന്നു പങ്കെടുത്തിരുന്നത്. അന്ന് തന്നെ ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. അന്ന് മന്ത്രിമാരായ പി രാജീവ്, വി ശിവൻകുട്ടി, വീണ ജോർജ് എന്നിവരും യു കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ലണ്ടൻ സന്ദർശനത്തിൽ വിമാനക്കൂലി ഒഴികെ ചെലവായത് ലക്ഷങ്ങളാണ്. ഹോട്ടൽ താമസത്തിനും അതുപോലെ തന്നെ ലണ്ടനിലെ യാത്രകൾക്കും എയർപോർട്ട് ലോഞ്ചിങ്ങിനെല്ലാം ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ടായിരുന്നു. ഹൈക്കമ്മീഷനിൽ നിന്നുള്ള വിവരാവകാശ നിയമപ്രകാരം ഈ കണക്കുകളെല്ലാം പുറത്തും വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത വിദേശയാത്രയും. ഇതിനോടകം തന്നെ അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.